ശശി തരൂർ തിരുവനന്തപുരത്ത് പണ്ട് മത്സരിക്കാൻ വന്ന ഘട്ടത്തിലും അതിന് ശേഷവുമുള്ള കാലത്തൊന്നും NSS പെരുന്ന കേന്ദ്രീകരിച്ചുള്ള അവരുടെ നേതൃത്വം ഒന്നും ശശി തരൂരിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ദില്ലി നായർ എന്ന വിശേഷണം പോലും അദ്ദേഹത്തിന് സ്ഥാപിച്ച് കൊടുത്തു. എന്നാൽ ആ കാലമൊക്കെ മാറുകയാണ്. മന്നം ജയന്തിയോടനുബന്ധിച്ച പൊതുസമ്മേളനം ഇന്ന് നടക്കുകയാണ്. രാവിലെ 10:30 ശശി തരൂർ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായും ശശി തരൂരിന് പുതിയ കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൈവന്നിട്ടുള്ള പ്രാധാന്യം കൊണ്ടുതന്നെ ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ചർച്ച ചെയ്യപ്പെടും. സലാം ബി ഹൈദ്രോസ് ചേരുന്നു വിവരങ്ങളുമായി ചങ്ങനാശ്ശേരിയിൽ നിന്ന്. സലാം പറയൂ. അബ്ജോദ, രാവിലെ 10:30 മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ഈ പൊതുസമ്മേളനം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശശി തരൂർ MP. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ശശി തരൂർ കോട്ടയത്തെത്തുന്നത്. കഴിഞ്ഞ മാസം അധികമെത്തിയപ്പോൾ കാഞ്ഞിരപ്പള്ളി പാലാ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും NS ആസ്ഥാനത്തെത്തുമ്പോൾ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനപ്പുറം വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അദ്ദേഹത്തിൻ്റെ സന്ദർശനമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി NSS ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർ, വീട് സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുമായി ഒരു വലിയ അകലം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ മാസം അദ്ദേഹം VD സതീശനെതിരെ രൂക്ഷമായി വിമർശനം നടത്തിയിരുന്നു. താൻ സമുദായ നേതാക്കളുടെ തിണ്ണൻ നിറങ്ങിയല്ല തെരഞ്ഞെടുപ്പ് വിജയിച്ചതെന്ന VD സതീശന്റെ പ്രസ്താവനയാണ് ഏറെ പ്രകോപനം സൃഷ്ടിച്ചത്. അന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം അഭ്യർത്ഥിച്ച ശേഷം വീണ്ടും ജയിക്കുമ്പോൾ തള്ളിപ്പറയുന്നത്, സമുദായങ്ങളെ തള്ളിപ്പറയുന്നത് വില കുറഞ്ഞ ഏർപ്പെടാണ്. ഈ ഒരു സമീപനമായ VD സതീശൻ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് അത് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുമായി വളരെ അകലം പാലിക്കുമ്പോൾ തന്നെയാണ് ശശി തരൂരിനെ അദ്ദേഹം മന്നം ജയന്തിയുടെ സമ്മേളനത്തിന് മുഖ്യ അതിഥിയായി പങ്കെടുപ്പിക്കുന്നതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസ് രാഷ്ട്രീയവും ഏറെ ശ്രദ്ധയോടെയാണ് ഈ ശശി തരൂരിൻ്റെ ഈ പെരുന്നേലി സന്ദർശനം കാണുന്നത്. നമുക്കറിയാം, ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 1072 വോട്ട് നേടി തന്നെ കരുത്തെളിയിച്ച ശശി തരൂരിനെ പിന്നീട് പാർട്ടിയിൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ വലിയൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വന്നു, പ്രചാരണ യോഗത്തിലും തന്നെ ശശി തരൂരിനെ പങ്കെടുപ്പിച്ചില്ല. പക്ഷേ പിന്നീട് നാം കാണുന്നത് ശശി തരൂരിൻ്റെ ഒരു വിവാദമായ മലബാർ പര്യടനമാണ്. ശശി തരൂർ ഒരു സമാന്തര പാർട്ടി പ്രവർത്തനം നടത്തുന്ന രീതിയിൽ വലിയ വിമർശനം ഉയർന്നു വന്നു. കോഴിക്കോട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ സെമിനാർ അവസാന നിമിഷം റദ്ദാക്കി പിന്നീട് MK രാഘൻ ഇടപെട്ട് അത് മറ്റൊരു നെഹ്റു ഫൗണ്ടേഷൻ മുഖേന അത് സംഘടിപ്പിച്ചു. പ്രമുഖ നേതാക്കൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. കെ മുരളീധരൻ ആകട്ടെ മുഖ്യമന്ത്രി പദം കൊണ്ട് വ്യാമോഹിക്കുന്നവരാണ്. ശശി തരൂരിനെതിരെ രംഗത്ത് വരുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തി വലിയ കോലാഹലങ്ങൾക്ക് ഇതെല്ലാം ഇടയാക്കി. ഒടുവിൽ പാർട്ടി നേതൃത്വം തന്നെ ശശി തരൂർ പാർട്ടി വിലക്കില്ല എന്ന് പറയേണ്ടി വന്നു. മാത്രമല്ല, പക്ഷേ അതോടൊപ്പം തന്നെ DCC അതായത് DCCയുടെ വിശ്വാസത്തിലെടുത്ത് വേണം ശശി തരൂർ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു നടപടിയും കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായി. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശശി തരൂരിൻ്റെ ഈ NS ആസ്ഥാനത്തിൻ്റെ സന്ദർശനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം കാണുന്നത്. ഏതായാലും ഇന്നത്തെ സന്ദർശനം വരും ദിവസങ്ങളിൽ എങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നാണ് നാം ഇനി നോക്കി കാണേണ്ടത്. അബ്ജോദ്, ശരി, സലാം ആണ് വിവരങ്ങൾ നൽകിയത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തീർച്ചയായും പ്രതിഫലിക്കും. അന്നത്ത് പത്മനാഭന്റെ ജയന്തി ആഘോഷങ്ങൾ കൂടി ആണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ എന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ജാതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള, പല കാലത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചുള്ള ഒരു പുനർവായന കൂടി നടത്താൻ ഈ ഘട്ടത്തിൽ ആരെങ്കിലും ഗവേഷകരൊക്കെ തയ്യാറാകുമെന്ന് നമുക്ക് കരുതാം.